ജെ എൻ യു വിദ്യാർത്ഥി മാർച്ചിൽ സംഘർഷം, ഫീസ് വർധനയ്ക്ക് എതിരെയാണ് സമരം. सर आपने भेजा ना दूसरी यूनिट, उनको बोल दीजिए थोड़ा जल्दी, क्योंकि ना ये अपोजिट वाले दूसरे रोड पे चले गए हैं आधे से ज्यादा लोग. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ബാരിക്കേഡുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒക്കെ അവിടെ എത്തിയതായി ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ശക്തമായൊരു സമരവും പ്രതിഷേധവുമാണോ ഡൽഹിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ശരത്ത്, പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് സമരക്കാരെ നീക്കുന്ന സാഹചര്യം, സമരക്കാർ പോലീസുകാർക്ക് വഴങ്ങാത്ത പശ്ചാത്തലം, അത്തരത്തിലൊരു വലിയ സംഘർഷ ഭൂമിയായി തന്നെ ഇപ്പോൾ ജെ എൻ യു ക്യാമ്പസ് പരിസരം മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. എന്തായാലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമരം ആരംഭിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഫീ വർധനവ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്, കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടായില്ല. സമരക്കാർക്ക് എതിരെ ആയിരുന്നു അധികൃതർ നടപടി എടുത്തത്. പ്രത്യേകിച്ച് ഈ ബാരിക്കേഡുകൾ അടക്കം തകർത്തു, അങ്ങനെ ഈ ക്യാമ്പസിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് അധികൃതർ നടപടി എടുത്തത്. ഇതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം ശക്തമാക്കിയത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് സമാധാനപരമായ സമരമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ അധികൃതരുടെ ഒത്താശയോടെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുകയും പോലീസ് തങ്ങളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ ഫീസ് വർധനയാണോ പ്രശ്നമായി വിദ്യാർത്ഥികൾ പറയുന്നത്? പ്രധാന കാരണമായി പറയുന്നത് ഫീസ് വർധന തന്നെയാണ്. ഹോസ്റ്റൽ ഫീ വർധന അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് ഫീസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടി ഇപ്പോൾ ജെ എൻ യുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ആരംഭിച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് ഇതിനുള്ള പ്രതിഷേധം മാത്രമാണ് തങ്ങൾ അറിയിച്ചത്. ആ നിലയിലുള്ള സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ സമാധാനപൂർണ്ണമായി സമരം നടത്തുകയായിരുന്നു. അതിനിടെ ഈ കോളേജ് കെട്ടിടത്തിനും മറ്റും, അതായത് ബാരിക്കേഡുകൾ അടക്കമുള്ളവ തകർത്തു എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ 6 വിദ്യാർത്ഥികൾക്ക് അധികൃതർ നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസ് അയച്ചതോടുകൂടി കൂടുതൽ സമരം ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ക്യാമ്പസിൽ കയറുകയും ആ നിലയിൽ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് നീക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തത്. തുടർന്ന് വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇത്തരത്തിൽ പോലീസ് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്യാമ്പസിനുള്ളിലേക്ക് കയറ്റി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നതും. ശരൺ, ഏതായാലും ഇപ്പോഴും പിരിഞ്ഞു പോകാതെ സമരക്കാരായ വിദ്യാർത്ഥികൾ അവിടെ തുടരുകയാണോ? വിദ്യാർത്ഥികൾ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. പ്രത്യേകിച്ച് പോലീസ് നടപടിയിലടക്കം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തവരെ ഈ നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഈ ബലം മാത്രമാണ് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് നീക്കാൻ പോലീസിനും സാധിക്കുന്നുള്ളൂ. വിദ്യാർത്ഥികളാകട്ടെ അതിന് വഴങ്ങാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വലിയ ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുമെല്ലാം ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുപ്പിച്ച് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ക്യാമ്പസിൽ നിലകൊള്ളുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന തരത്തിൽ തന്നെയാണ്. ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ചെയ്യുക എന്ന നിലപാടിലേക്കാണ് വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പറയുന്നത്, ഇപ്പം നമ്മൾക്കൊപ്പം ജെ എൻ യുവിൽ നിന്ന് അമൽ എന്ന വിദ്യാർത്ഥി സമരരംഗത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട, നിങ്ങൾ ഉന്നയിക്കുന്ന ഫീസ് വർധനവാണല്ലോ ഉന്നയിക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ സമരം ശക്തമായി തന്നെ പോവുകയാണോ? പോലീസ് ഈ സമരത്തോട് എന്താണ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചും നീക്കിയും സമരത്തെ ഇല്ലാതാക്കാൻ, സമരത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ പോലീസ്? തീർച്ചയായിട്ടും. കാരണം ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് 4, 5 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച ഞങ്ങളുടെ ഹോസ്റ്റൽ ഫീസുകളും മറ്റു ഫീസുകളും കുറയ്ക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതാണ്. ഈ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ വൈസ് ചാൻസലറേയും ഡീനിനെയും മറ്റു അധികാരികളെയും
കണ്ട് ചർച്ച നടത്തണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ വിദ്യാർത്ഥികളെ ഒരു തവണ പോലും ചർച്ചയ്ക്ക് വിദ്യാർത്ഥികളോട് തയ്യാറാവാതിരിക്കുന്ന ഒരു സമീപനമാണ് ഈ അധികാരികൾ കാണിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകേണ്ടി അമല് പറഞ്ഞു വരുന്നത്. ജെ എൻ യുവിൽ മാത്രമായിട്ടാണോ ഈ ഏകപക്ഷീയമായി അഞ്ചിരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, ഹോസ്റ്റൽ ഫീസും മറ്റും? തീർച്ചയായിട്ടും അതായത് ഹോസ്റ്റൽ ഫീസ് കാര്യത്തിൽ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡീൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. ആ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഫീസാണ് 4-ഉം 5-ഉം ഇരട്ടിയായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ ഫീസുകളും മറ്റ് ഫീസുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ഈ വർധനവിനെതിരെയുള്ള കമ്മിറ്റിയിൽ ഒരിക്കലും സ്റ്റുഡൻസ് യൂണിയൻ അംഗങ്ങൾ അതിന്റെ ഭാഗമായിരുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള ബോർഡ് മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ജെഎൻയു സ്റ്റുഡൻസ് യൂണിയന്റെ ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം മെമ്പർമാരാണ്. തീർച്ചയായും അതാണ് ഇതിന്റെ ഒരു ജനാധിപത്യ രീതി. കാരണം നിങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. നിങ്ങളുടെ പ്രതിനിധിയും ഫീസ് വർധനയ്ക്കും മറ്റുമായി രൂപപ്പെടുത്തുന്ന സമിതിയിലും മറ്റും ഉണ്ടാവേണ്ടതാണ്. മറ്റൊന്ന്, അതിനുശേഷം അങ്ങനെ ഒരു ശുപാർശ വന്നാൽ അത് നിങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടവരുമായി പരിശോധിച്ചും ചർച്ച ചെയ്തും ആണ് തീരുമാനിക്കേണ്ടത്. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് അമല് പറയുന്നത് മനസ്സിലാക്കാം. ഇത് ഈ ജെ എൻ യു വിദ്യാർത്ഥികളോട് പകപോക്കാൻ വേണ്ടി കൂടി ചെയ്യുന്നതാണെന്നൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഈ അടുത്ത കാലത്തായിട്ട് ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ സ്വീകരിച്ചു വരുന്ന പല നടപടികളും അത്തരത്തിലുള്ളതാണ്. കാരണം ഈ വൈസ് ചാൻസലർ 2016 ജനുവരിയിൽ ചാർജ് എടുത്തതിന് ശേഷം ഇന്ന് വരെ വിദ്യാർത്ഥി യൂണിയനുമായിട്ട് ഒരു മീറ്റിംഗ് അദ്ദേഹത്തിനുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് വിവിധ കാര്യങ്ങളിൽ സ്റ്റുഡൻസ് യൂണിയൻ പലതവണ ബന്ധപ്പെടാനും കാണാനും ശ്രമിച്ചപ്പോൾ അദ്ദേഹം അനുമതി തരില്ല എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ അംഗങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ജെ എൻ യുവിന്റെ ഡീൻ ഓഫ് സ്റ്റുഡൻസ് അദ്ദേഹവും ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വിഷയം മാത്രമല്ല, മുൻപും പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ അദ്ദേഹത്തെ കാണാൻ അനുമതി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും കാണാൻ പോലുമുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ എപ്പോഴെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സർവൈലൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് ഈ വിദ്യാർത്ഥിയുടെ ബാഗ്, ഫോൺ, വാച്ച്, പേഴ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരെ കയറാനായിട്ടുള്ള അനുമതി അദ്ദേഹം തന്നിട്ടുള്ളൂ. അപ്പൊ ഇത്രത്തോളം വലിയ രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ജെ എൻ യു അധികാരികൾ കൈക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, അക്കാഡമിക് കൗൺസിൽ അതുപോലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് തുടങ്ങിയിട്ടുള്ള ബോഡികളിലെല്ലാം തന്നെ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആയിട്ടുള്ള ആളുകൾ അംഗങ്ങളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ മീറ്റിംഗുകളിലും ഇവരെ ഇപ്പോൾ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ അതിക്രൂരമായി സമരംഗത്തുനിന്നും ആളുകളെ പിടിച്ചു വലിച്ച് പോലീസുകാർ കൂട്ടത്തോടെ വലിച്ചിഴച്ച് റോഡിലൂടെ കൊണ്ടുപോയി വാഹനത്തിലും പോലീസ് വാഹനത്തിലേക്കും മറ്റും അല്ലെങ്കിൽ മറ്റു വാഹനത്തിലേക്കും മറ്റും കയറ്റുന്നത് കാണാം. ചില ആളുകളോട് വളരെ ക്രൂരമായ ഒരു പെരുമാറ്റം അവിടെ പ്രകടവുമാണ്. ഇതിൽ ഈ പറഞ്ഞ സാഹചര്യം, വൈസ് ചാൻസലർ നിങ്ങൾക്ക് മുഖം തരുന്നു പോലുമില്ലാത്ത വിധം അകന്നു നിൽക്കുകയാണ്. വർഷങ്ങളായി അതാണ് സാഹചര്യം. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ കഴിയാത്ത വിധം ആണ് അവിടുത്തെ ഒരു സമീപനം. ഇത് കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ അടക്കം പ്രതിഫലിക്കും വിധമാണോ നിങ്ങളുമായുള്ളൊരു അകൽച്ചയിൽ ഈ വൈസ് ചാൻസലർ മറ്റും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കഴിഞ്ഞ സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റുഡൻസ് യൂണിയന്റെ ബില്ലുകൾ സമർപ്പിച്ച ബില്ലുകൾ ജി എസ് ടി ബില്ലുകളല്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ സ്റ്റുഡൻസ് യൂണിയനെ അവർ അംഗീകരിക്കാതിരുന്നത്. വർഷങ്ങളായിട്ട് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടില്ല. മാത്രമല്ല, നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഈ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും തികഞ്ഞ അവജ്ഞയും അവഗണനയുമാണ് ഓരോ ഘട്ടത്തിലും ഇവർ വിദ്യാർത്ഥികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഓരോ ജെ എൻ യു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എ ബി വി പി ഒരു പാനൽ മുന്നോട്ട് വെച്ച് കടന്നു വരുമ്പോൾ അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ നൽകുകയാണ്. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ജെ എൻ യു വിദ്യാർത്ഥികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണുള്ളത്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥയെല്ലാം തട്ടിയെടുക്കുന്ന വരെ
ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈന്റുകൾ കൊടുക്കേണ്ടി വരുന്ന സെല്ല് ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ കയ്യേറിയെടുത്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഡീനായിട്ടുള്ള ഉമേഷ് അശോക് കദത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മെയിൽ അയച്ചു. ഈ മെയിലിൽ പറയുന്നത് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന യൂണിയൻ അംഗങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുക, അഡ്മിനിസ്ട്രേഷൻ അതിനെതിരെ നടപടി എടുക്കും. മാത്രമല്ല ഈ യൂണിയന്റെ അധികാരം ഇല്ലാതാക്കാൻ വരെയുള്ള പവർ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷന് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥികൾക്കും മെയിൽ അയച്ചു. എനിക്ക് വരെ ആ മെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ വിധത്തിൽ എ ബി വി പി യൂണിയനിലേക്ക് വരുന്നില്ല എന്ന് കാണുമ്പോൾ എല്ലാ തരത്തിലുള്ള അസഹിഷ്ണുതയും വളരെ അസഹിഷ്ണുതയോടുകൂടി വളരെ ശക്തമായിട്ട് സ്റ്റുഡൻസ് യൂണിയനെ ആക്രമിക്കുന്ന രീതിയാണ് ജെ എൻ യു അഡ്മിനിസ്ട്രേഷൻ പൊതുവെ അവിടെ കാണിച്ചിട്ടുള്ളത്. നന്ദി അമൽ ഈ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന്. ഇപ്പോൾ അമിത ജയ്ദീപ് കൂടി അവിടെ നിന്ന് ചേരുകയാണ്. അമിത, ഇപ്പോഴത്തെ ഈ സമരം അത് ഏതെങ്കിലും തരത്തിലൊരു കൂടിയാലോചനയ്ക്കോ പരിഹാരത്തിനോ സാധ്യതയുണ്ടോ? അതിന്റെ ലക്ഷണമില്ലാത്ത വിധം പോലീസ് സമരക്കാരെ കൈകാര്യം ചെയ്യുകയാണോ അവിടെ? ഞങ്ങൾക്ക് രണ്ട് ഡിമാൻഡേ ഉള്ളൂ. മെമ്മറാൻഡത്തിൽ ഞങ്ങൾ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഐ എസ് എ മാനുവൽ നിങ്ങൾ റിവോക്ക് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഒരു ഐ എസ് എ മീറ്റിംഗ് ഒന്നും കൂടെ റീകൺവീൻ ചെയ്യണം സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവ്സിന്റെ കൂടെ, യൂണിയന്റെ കൂടെ, ആൻഡ് ഹോസ്റ്റൽ പ്രസിഡന്റിന്റെ കൂടെ. ഈ കഴിഞ്ഞ ഐ എസ് എ മാനുവൽ ഹോസ്റ്റൽ പ്രസിഡന്റിന്റെ ഇൻവോൾവ്മെന്റോ സ്റ്റുഡൻസ് യൂണിയന്റെ ഇൻവോൾവ്മെന്റോ ഉണ്ടായിട്ടില്ല. ആൻഡ് വി സി വിൽ ഹാവ് ടു കം ആൻഡ് മീറ്റ് ഇസ് ബിക്കോസ് വി സി ഹാവ് നോട്ട് ബീൻ ഹാവ് ബീൻ അവോയ്ഡിംഗ് ലൈക് വി സി അഡ്മിനിസ്ട്രേഷൻ ഓൾ സോർട്സ് ഓഫ് ഡയലോഗിനെ they have been avoiding. They cannot avoid us anymore. They will have to come out because it is ekadesham 40 to 50% of the students in the university will be dropping out by December is adram IHM manual implement cheyanengile adondane ee samaram continue todarendi varille vidyarthikale sambandhichu endu undo hello ee samaram todarendi varille innu kond avasanikkum ennu karudanavillalo ഇല്ല, ഇതിപ്പം രണ്ടാഴ്ചയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ വി ഡോണ്ട് തിങ്ക് ലൈക് ഇന്ന് കൊണ്ട് ഇത് തീരുന്നുള്ളത്. ബട്ട് വി ഹാവ് ഹോപ്പ് ദാറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ വിൽ ബി ബെൻ ക്ലിയർലി യൂണിയൻ ആയിട്ട്. ഇപ്പം കുറച്ചു നേരം മുന്നേ ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഹാവ് ബീൻ ഷോയിങ് സം സോർട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് വി വിൽ മീറ്റ് എന്നുള്ളത്. അപ്പം വി നോ ദാറ്റ് ദ പ്രഷർ ഇസ് ബീങ് ബിൽഡ് അപ്പ്. സോ വി വിൽ കണ്ടിന്യൂ ദ മൂവ്മെന്റ് ടിൽ the administration comes in meters. നന്ദി അമിത ജയ്ദീപ്. ജെ എൻ യുവിലെ സാഹചര്യത്തെക്കുറിച്ചാണ് എ എസ് എഫ് നേതാവ് കൂടിയായ അമിത ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥി നിതീഷ് നാരായൺ ചേരുന്നു. നിതീഷ്, ഇപ്പോഴത്തെ ഈ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടാഴ്ചയായി ഇത് തന്നെയായിരുന്നു സാഹചര്യം. ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായൊരു സമര രൂപം കൈവരിക്കുകയാണോ അവിടുത്തെ പ്രതിഷേധത്തിന്? തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായിട്ട് 10-20 ദിവസമായിട്ട് ക്യാമ്പസിൽ നടന്നു വരുന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് ജനാധിപത്യപരമായിട്ടൊന്ന് സംസാരിക്കുവാൻ പോലും ഒരു ചർച്ചയ്ക്ക് പോലും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം. ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന ഏകദേശം 30-40% വിദ്യാർത്ഥികളെ, ഒരുപക്ഷെ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പഠനം പോലും പൂർത്തിയാക്കാൻ പറ്റാതെ പുറത്തിറങ്ങി പോക പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണമാണ് ജെ എൻ യു നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണത്തിന്റെ ഒരു ലാഭമാക്കിയിട്ട് പുതിയ കാലഘട്ടത്തിൽ ജെ എൻ യുവിനെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടുള്ളത്. ഹോസ്റ്റൽ ഫീസ് നിലവിലുള്ള ഫീസിൽ നിന്നും ഏകദേശം 5 ഇരട്ടിയിലധികമായിട്ട് വർദ്ധിക്കുവാൻ വേണ്ടി ഉൾപ്പെടെ കാരണമായേക്കാവുന്ന പുതിയ മാറ്റങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള അത് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കുവാനും അധികാരമുള്ള ബോഡികളിലേക്ക് അവിടെ സ്ഥാനമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുക പോലും ചെയ്യാതെയാണ്, വിദ്യാർത്ഥികളെയോ വിദ്യാർത്ഥി പ്രതിനിധികളെയോ പങ്കെടുക്കുവാൻ പോലും തയ്യാറാകാതെയാണ് ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായിട്ട് നടക്കുന്ന സമരത്തെ ഒരു തവണ പോലും ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവർ കൈ. എത്രമാത്രം ഏകാധിപത്യപരമായിട്ടാണ്, അമിതാധികാര പ്രമത്തതയോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ലക്ഷണം. ഇന്ന് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കാര്യം
ക്യാമ്പസ് ഒരു ക്യാമ്പസ് വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയിട്ടും നടത്തേണ്ട പരിപാടിയാണ് ക്യാമ്പസിലെ കോൺവക്കേഷൻ എന്ന് പറയുന്ന പരിപാടി. ക്യാമ്പസിൽ പഠനം പൂർത്തിയാക്കിയ, ഗവേഷണം പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളൊന്ന്. പക്ഷേ ഇത്രയും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മുഴുവൻ ആ പരിപാടി ബഹിഷ്കരിക്കും എന്ന ഭയത്തെ തുടർന്ന് ക്യാമ്പസിനകത്ത് വെച്ചിട്ട് ആ പരിപാടി നടത്താൻ പറ്റാത്ത അഡ്മിനിസ്ട്രേഷൻ ക്യാമ്പസിന്റെ പുറത്തൊരു ഹാളിലാണ് ആ പരിപാടി ഇപ്പോ നടത്തുന്നത്. ആ ഹാളിലേക്കാണ് വിദ്യാർത്ഥികൾ ഞങ്ങളെ കേൾക്കണം, ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ആണ്, ഞങ്ങളെ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാകണം, ഞങ്ങൾക്കും ഇവിടെ പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യവുമായിട്ട് മാർച്ചുമായിട്ട് കടന്നു എന്ന് രണ്ട് തവണ ആ മാർച്ചിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. ക്യാമ്പസിന്റെ തൊട്ട് പുറത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് തടയാൻ വേണ്ടി ശ്രമിച്ചു, സമരക്കാർ അതിനെ മറികടന്നു. അതിനുശേഷവും തടയാൻ ശ്രമിച്ചു, വീണ്ടും അതിനെ മറികടന്നിട്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ സമരക്കാർ ആ വെന്യൂവിലേക്ക്, പരിപാടി നടക്കുന്ന വെന്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്, ഇത് ജെ എൻ യുവിന്റെ ഒറ്റപ്പെട്ട സമരം മാത്രമൊന്നല്ല, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പിന്നോക്ക വിഭാഗം വരുന്ന വിദ്യാർത്ഥികളെ അവരെ പുറത്താക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ അജണ്ടയുടെ ഭാഗമാണ് ജെ എൻ യു നടക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി വെക്കുക. നന്ദി നിതീഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും എസ് എഫ് ഐ നേതാവായിട്ടുള്ള ഇർഫാൻ ചേരുന്നുണ്ട്. ഇർഫാൻ, ഈ ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസ് അന്യമാകണം എന്ന നിലയിലേക്കുള്ള നടപടികളുണ്ടാകുന്നത്, അതാണ് ഇപ്പോൾ നിതിൻ പറഞ്ഞു വന്നത്. അതിനെതിരായി കൂടിയുള്ള ഒരു പ്രതിഷേധമാണ് പല നിലയ്ക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി, പോലീസിന്റെ സമീപനം, സമരത്തോടുള്ള സമീപനം, അത് നേരിൽ കാണുന്നത് എന്താണ്? ഇർഫാൻ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാനിപ്പോൾ ഇവിടെ കോൺവോക്കേഷൻ നടക്കുന്ന വെന്യൂവിലുണ്ട്. ഇവിടെ ആദ്യം അവര് ജെ എൻ യുവിന്റെ മെയിൻ ഗേറ്റിൽ വെച്ച് എല്ലാരും തടഞ്ഞു. പക്ഷേ വിദ്യാർത്ഥികളെല്ലാം അതി രോഷത്തോടെയാണ് ബാരിക്കേഡ് തകർത്തിട്ട് ഇപ്പോൾ അവര് കോൺവോക്കേഷൻ നടക്കുന്ന വെന്യൂവിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നമാണ്. കാരണം ഈ ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ വളരെ അധികം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ജെ എൻ യു അഡ്മിനിസ്ട്രേഷന് ഇവിടുത്തെ ജെ എൻ യുവിന്റെ കൾച്ചറും ഇൻക്ലൂസീവ് ക്യാരക്ടറും എല്ലാം മാറ്റണമെന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാഴ്ചയായി ഇവിടെ സമരം നടന്നിട്ടും ഒരു കുലുക്കവുമില്ല. ഇവിടെ ജെ എൻ യു അഡ്മിനിസ്ട്രേഷന്റെ തരത്തിൽ നിന്ന് ആരും വിദ്യാർത്ഥി യൂണിയനെ വിളിക്കുന്നുമില്ല, സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അതിരോഷത്തിലാണ്. അവർക്ക് ജെ എൻ യു ബി സി മമിടാല ജഗദീഷ് കുമാറിനെ എത്രയും പെട്ടെന്ന് കാണണം. കാരണം ഇത് എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വളരെയധികം പങ്കാളിത്തത്തോടെയാണ് ഇവിടെ ഇവിടെ കോൺവക്കേഷൻ സെറിമണി നടക്കുന്ന സ്ഥലത്തുള്ളത്. ശരി ഇർഫാൻ, ഏതായാലും ജെ എൻ യുവിലെ സമരം വിദ്യാർത്ഥികൾ കടുപ്പിക്കുകയാണ്, ശക്തമായ പ്രതിഷേധമുയരുകയാണ്, സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ജെ എൻ യുവിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ പരിസരത്ത് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യായമായി ഫീസ് വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പരാതി, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഫീസ് വർദ്ധിപ്പിക്കുന്ന, അഞ്ചിരട്ടിയോളം ഫീസ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിനെതിരെ കൂടിയാണ് ഈ സമരം ശക്തമായി ഇപ്പോൾ ഡൽഹിയിൽ നടന്നു വരുന്നത്.